സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. സംവാദാമൃതത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രബുദ്ധ കേരളം എഡിറ്റർ സമാരാധ്യനായ സ്വാമി നന്ദാത്മജാനന്ദജിയാണ്. ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ, ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ, സംവാദാമൃതത്തിലെ സജീവമായ ചർച്ചകളുടെ സാന്നിധ്യമാണ് സാർ, ആദരവോടെ സ്വാഗതം ചെയ്യട്ടെ. ഒരർത്ഥത്തിൽ ഭയവും ഉദ്വേഗവുമാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാര പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പോലും ആകുലപ്പെട്ടു പോകുന്ന മനുഷ്യ മനസ്സുകൾ, ഇത് നാം സമകാലിക ജീവിതത്തിൽ ധാരാളമായി കാണുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ഭക്തിയോഗത്തിൽ ഭഗവാൻ അവതരിപ്പിക്കുന്ന ഭക്തലക്ഷണത്തിൽ ഇപ്രകാരം പറയുന്നു: യസ്മാന്നോദ്വിജതേ ലോകോ ലോകാന്നോദ്വിജതേ ശയ ഹർഷ അമർഷ ഭയ ഉദ്വേഗൈർമുക്ത സച മേ പ്രിയ. ഹർഷാമർഷ ഭയങ്ങളിൽ നിന്നും ഉദ്വേഗങ്ങളിൽ നിന്നും മുക്തനാകുന്ന സംസ്കരിച്ച ജന്മമാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന്. ഇതിൻ്റെ ഗൗരവമായ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭക്തനെ ഈ വിധം വരച്ചു കാട്ടിയിരിക്കുന്നു, എങ്ങനെയാണ് സ്വാമിജിയുടെ നിരീക്ഷണം? എല്ലാ പ്രാണികളിലും സത്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എല്ലാത്തിനോടും അല്ലെങ്കിൽ എല്ലാത്തിനെ കാണുമ്പോഴും സന്തോഷം തന്നെയായിരിക്കും. അയാൾ സന്തപിക്കുകയോ മറ്റുള്ളവരെ സന്തപിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കും. ഏതേത് ലക്ഷണങ്ങൾ ഉണ്ടായാലാണോ ഒരാളുടെ സ്വരൂപം ഭഗവത് സ്വരൂപത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തെയാണ് ഇവിടെ പങ്കുവെക്കുന്നത് എന്ന് വേണേൽ പറയാൻ സാധിക്കും. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളമുണ്ട്. സ്വാമികൾ പാമ്പുകളോടൊപ്പവും ഒക്കെയാണ് കിടന്നുറങ്ങിയിരുന്നതും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അർജുനന് ഇത് എത്രത്തോളം ചേരും എന്ന് ചോദിച്ചാൽ, ലക്ഷ്യപ്രാപ്തിയിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടാണ് അർജുനൻ താതാത്മ്യപ്പെടേണ്ടതെന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഭക്തിയോഗത്തിലെ ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ സംയമനമാണ് സ്ഥിതപ്രജ്ഞത്വമാണ് ഭക്തി എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഈ ആശയത്തെ മനസ്സിലാക്കുന്നത്? ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ ഭക്തലക്ഷണങ്ങൾ പല വിധത്തിലാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രമല്ല, കാരണം ഭക്തന്മാർ അനവധിയാണ്, അനേക തരത്തിലാണ്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഭക്തന്മാരെ ഉൾക്കൊണ്ടു പോകാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്തലക്ഷണങ്ങൾ നിരവധി ഭഗവാൻ ഇവിടെ നിരത്തുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള ഈ ഭക്തന്മാർ ധാരാളമുള്ള ഈ ലോകത്തിൽ അവരുമായി എങ്ങനെ പൊരുത്തപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ പറ്റും, ഒരു ഭക്തനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി. കാരണം ഈ ഭക്തൻ ഇവിടെ തന്നെയുള്ള ആളാണ്, ഇവിടെ വിട്ടുപോകുന്ന ആളല്ല, ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് അയാൾ ജീവിക്കുന്നതും അയാൾ വ്യവഹരിക്കുന്നതും അയാൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ എല്ലാവരുടെയും കൂടെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു വീട്ടിലോ ഒരു നാട്ടിലോ ഒരു രാജ്യത്തോ ഈ ഭക്തനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി പറയുന്ന കുറേ ശ്ലോകങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നാണിത്. കാരണം ഈ ഭക്തനെ കൊണ്ട് ലോകർക്ക് യാതൊരു തരത്തിലുള്ള ഉദ്വേഗവും ഉണ്ടാവരുത്. ഒരു ഭക്തനെ കൊണ്ട് ലോകത്തിലുള്ള ഒരു ജനങ്ങൾക്കും ഒരു പീഡ, സ്വാമിജി പറഞ്ഞ യാതൊരു പീഡകളുടെ ഉപദ്രവം ഉണ്ടാവരുത്. അങ്ങനെ ഒരാളെയും ദ്രോഹിക്കാതെ, വേദനിപ്പിക്കാതെ, ഉപദ്രവിക്കാതെ, ആരെയും ഉദ്വേഗപ്പെടുത്താതെ, ആരെയും വിക്ഷോഭിപ്പിക്കാതെ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരാളാണ് യഥാർത്ഥ ഭക്തൻ, വീട്ടിൽ നിൽക്കുമ്പോഴും നാട്ടിൽ നിൽക്കുമ്പോഴും. അതേസമയത്ത് മറ്റുള്ളവർക്ക് ക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ എൻ്റെ ഭക്തനല്ല. എൻ്റെ ഭക്തൻ ലോകത്തിൽ ഒരു ജീവികളെയും ക്ഷോഭിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല, ദുഃഖിപ്പിക്കില്ല. തിരിച്ച് ഈ ജനങ്ങളിലെ ഒരു തരത്തിലുള്ള ക്ഷോഭവും വിഷമതകളും ഭക്തനെ ബാധിക്കത്തുമില്ല. ഇനി തിരിച്ച് എന്തൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും അതിനെ പ്രതികരിക്കാതെ, അതിനെ
ക്ഷമയോടുകൂടി അനുസരിക്കാൻ പറ്റുന്ന ഒരാൾ ഭക്തനാണ്. ഈ രണ്ടും ഒരുവൻ ഈ രണ്ടെണ്ണം ഒരുപോലെ കോയിൻഫൈഡ് ചെയ്ത് കൊണ്ടുപോകും. ഇത് വാസ്തവം നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും ഒരു ഭക്തൻ ഒരാൾക്ക് ഈശ്വരഭക്തി ഉണ്ടായാൽ അയാളെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും? അയാളെ ഒരു കാരണവശാലും ഒരു ജീവികളും അയാളെയും ദ്രോഹിക്കത്തില്ല, തിരിച്ച് അദ്ദേഹം ദ്രോഹിക്കരുത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കണ്ടെത്തിയാൽ അയാൾ ഭക്തനാണെന്ന് പറഞ്ഞുള്ളൂ, കുഴപ്പമില്ല. പിന്നെ ഉള്ളത് എന്താണ്? അമിതമായ ഹർഷം. കാരണം ഉള്ളതിൽ കവിഞ്ഞുള്ള ഒരു ആനന്ദ അതിരേകം അനുഭവിക്കാൻ ഒരു ഭക്തനും ഒരിക്കലും ഇടയാതെ. ഇപ്പം തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തു കിട്ടിയാൽ അപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഇഷ്ട ലാഭ സന്തുഷ്ടി, അതിൻ്റെ പേരാണ് ഹർഷം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുമ്പോൾ അതിലൊരു സന്തുഷ്ടി ഉണ്ടാകുക, അത് ഭക്തൻ്റെ ഒരു യഥാർത്ഥപ്പെട്ട സ്വഭാവം. അതിൽ നിന്ന് മാറി നിൽക്കണം. ഹർഷം, ശോകം, അമർഷം ഇതൊന്നും ഉണ്ടാവരുത്. അമർഷാദികളായ ഭാവങ്ങൾ സഹിക്കാനാവാത്ത ഇതൊന്നും ഒരു ഭക്തനെ സംബന്ധിച്ചില്ല. ഭക്തന് എന്ത് കിട്ടിയാലും തുല്യമാണ്. ഇതെനിക്ക് സന്തോഷമാണ്, ഇതെനിക്ക് ദുഃഖം നൽകുന്നതാണ്, അങ്ങനെയില്ല. എന്തൊക്കെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓ ആവട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സമത ഉണ്ടാക്കിയെടുക്കുന്നവൻ ഒരു ഭക്തന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അങ്ങിങ്ങനെ ശോക അമർഷാദികളായി അപ്പോഴപ്പോൾ ഉണ്ടായി മറഞ്ഞു പോകുന്ന നൂറുതരം വികാരങ്ങൾ ഒരു ദിവസം തന്നെ അടിച്ചു കയറുമ്പോൾ അവയെല്ലാം സമചിത്തതയോടെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതെൻ്റെ ഭക്തനാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഭക്തനാണ് എന്ന് ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ വിസ്തരിച്ച് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഈ പദം അധ്യയനം ചെയ്തത്. ലോകത്തോടെ ഏറെ ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടമുള്ള വസ്തു കിട്ടിയാൽ ഹർഷം, അത് കിട്ടിയില്ലെങ്കിൽ അമർഷം, അത് കിട്ടിയത് നഷ്ടപ്പെടുമോ എന്ന ഭയം, മറ്റൊരാൾ അത് സ്വന്തമാക്കുമോ, മറ്റൊരാളുടെ കയ്യിൽ അതിലും നല്ലതുണ്ടെങ്കിൽ ഉദ്വേഗം. ഇത് മനുഷ്യൻ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടിയാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ഭക്തി എന്ന ഒരു ആന്തരികമായ വായനാസാധ്യത കൂടി ഇതിനുണ്ട് എന്ന് തോന്നുന്നു. സാർ, എങ്ങനെയാണ് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? ഇത് വിശ്വരൂപം 11-ാം അധ്യായത്തിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ഉടൻ ഭക്തിയോഗത്തിൻ്റെ സ്റ്റാർട്ടിലാണ് ഭഗവാൻ കൃഷ്ണ ഇത് പറയുന്നത്. ഇത് എസെൻഷ്യലി ഒരു മാനേജ്മെൻറ്റ് സയൻസാണ് ഈ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഹാപ്പി ആൻഡ് കണ്ടൻ്റായി ജീവിക്കാൻ പറ്റിയിരിക്കണം, ഭക്തനായി ജീവിക്കാൻ പറ്റിയിരിക്കണം. അപ്പോൾ 4 സംഭവങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യത്തേത് ഹർഷം, ഒരാൾ സന്തോഷത്തെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. ഒരാൾക്ക് സന്തോഷം തരുന്നത് എന്താണോ അതിലേക്ക് മനുഷ്യൻ സ്ഥിരമായി പോകും. അങ്ങനെ സ്ഥിരമായി പോകുമ്പോൾ തുടങ്ങുന്നതാണ് ഭൂമിയിലെ വലിയ പ്രശ്നങ്ങളിലൊന്ന്, അഡിക്ഷൻ എന്ന് പറയുന്നത്. മദ്യം ഒരാൾക്ക് ഹർഷം തരുന്നു എന്ന് അവന് തോന്നിയാൽ അവൻ മദ്യപാനിയായി പിന്നെ ഷാപ്പിൽ നിന്ന് ഇറങ്ങാതായി കുടുംബം മുഴുവൻ വിറ്റ് തൊലച്ച് നശിച്ച് നാരണക്കല്ലാവും. വേറൊരുത്തിന് സെക്സാണ് ഇൻട്രസ്റ്റിങ് വരുന്നത്, അവന് ഹർഷം കൊടുക്കുന്നു, അവൻ വേശ്യാലയത്തിൽ പോകുന്നു, കുടുംബസ്വത്ത് നശിപ്പിക്കുന്നു, ഭാര്യയും മക്കളെ ഉപദ്രവിക്കുന്നു, ആകെ പ്രശ്നം. വേറൊരാൾക്ക് സിഗരറ്റ് വലിക്കുമ്പോഴാണ് സന്തോഷം, അവൻ ടുബാക്കോ എടുത്ത് വലിക്കുന്നു, അവന് ലങ്സിന് അസുഖമായി, ഹാർട്ട് അറ്റാക്കായി, സെറിബ്രൽ പാൽസിയായി, ആകെ പ്രശ്നം. വേറൊരാൾക്ക് കഞ്ചാവ് അടിക്കുന്നതാണ് ഇഷ്ടം, അയാളെ കഞ്ചാവ് അടിച്ച് ബ്രൗൺ ഷുഗറും ഒക്കെ കഴിച്ച് തലച്ചോറും ദ്രവിച്ച് ആളങ്ങ് നശിക്കുകയാണ്. അപ്പോൾ ഹർഷം കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ പോകും. അപ്പോൾ ഹർഷം കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ പോകുമ്പോൾ അവൻ അഡിക്ഷനാവും, ആ അഡിക്ഷൻ അവനെ സർവം വിനാശകരമായി തീരും. അപ്പോൾ ഹർഷം കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്വീകരിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൽ അവൻ അമർന്ന് അഡിക്ഷനിലേക്ക് അവൻ പോകരുത്. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ആദ്യത്തെ സംഭവം. ഇത് ആധുനിക സൊസൈറ്റിയുടെ പകുതിയിലേറെ ക്രൈമിൻ്റെയും പകുതിയിലേറെ കുഴപ്പങ്ങളുടെയും കുഴപ്പമാണ്. അതായത് മണ്ണാശ, പെണ്ണാശ, പൊന്നാശ, ഈ 3 ആശകൾ. നമ്പിയാർ പാടിയ പോലെ കനകം മൂലം, കാമനി മൂലം, കലഹം പലവിധ മൂലകൾ, സുലഭം എന്ന് പറഞ്ഞ ആ ഒരു ലഹരിക്ക് വേണ്ടി പോയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം മോചനമായി നോർമൽ ലൈഫ് നയിക്കാൻ ഒരാൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തതാണ് അവൻ്റെ ദേഷ്യം, ക്രോധം എന്ന് പറയുന്നത്. മനുഷ്യന് ക്രോധം സഹിക്കാൻ വയ്യ വന്നു കഴിഞ്ഞാൽ അവൻ പെട്ടെന്നൊരു നടപടി എടുക്കും. ജയിലിൽ കിടക്കുന്ന പല പ്രതികളെയും ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്നപ്പോൾ ചോദിക്കുന്നു, എങ്ങനെ നീ ഈ കുറ്റകൃത്യം ചെയ്തു? അവൻ പറഞ്ഞു, അയ്യോ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ വടിയെടുത്തൊരു അടി വെച്ചു കൊടുത്തു, അവൻ്റെ ഉന്നത്തിലൂടെ പെട്ടു, അവൻ്റെ വർമ്മത്തിലൂടെ പെട്ടു, ആൾ മരിച്ചുപോയി സാറേ, ഞാൻ കൊലക്കേസിൽ പ്രതിയാണ്, ഞാൻ ഭൂമിയിൽ ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്തവനാണ് ഇപ്പം ജീവപര്യന്തത്തിന് കിടക്കാന്ന് പറയും. അപ്പോൾ ആ ഒരു നിമിഷത്തേക്ക് അവനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് പറയാൻ പാടില്ലാത്തൊരു വാക്ക് സദസ്സിൽ വെച്ച് വിളിച്ചു പോകും. അപ്പോൾ അവൻ എല്ലാവരുടെയും വിരോധം പറ്റുന്ന ഒരാളായിത്തീരും. ചിലപ്പോൾ ഒരു ക്ലാസ്സിനെ മുഴുവൻ അവൻ ആക്ഷേപിക്കും. അവൻ അവസാനം മാനനഷ്ട കേസിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ക്രോധം
നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയിരിക്കണം. അത് ഭക്തൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. അതൊരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് ക്രോധത്തെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ ക്രോധം വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ ഒരു ആപ്തവാക്യമുണ്ട്, എൻ ആംഗ്രി മാൻ ഓപ്പൺസ് ഹിസ് മൗത്ത് ആൻഡ് ഷട്ട്സ് ഹിസ് ഐസ്. കണ്ണങ്ങടയ്ക്കും, യാഥാർത്ഥ്യബോധമില്ല അവന്, വാ തുറന്നവൻ ഇല്ലാത്തതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ആ മനുഷ്യൻ ഭൂമിയിൽ അപകടകാരിയാണ്, അവൻ നോർമൽ ലൈഫ് നയിക്കാൻ പറ്റിയല്ല. ചിലപ്പോൾ ഭാര്യയോട് സംസാരിക്കുമ്പോഴായിരിക്കും പറയാൻ പാടില്ലാത്ത ഒരു അക്രോശം ഒരു വാക്കുടങ്ങ് ഉപയോഗിക്കും. ഭാര്യ ഇങ്ങ് ഇറങ്ങിപ്പോവും, ചിലപ്പോൾ ഡൈവോഴ്സിൽ ചെന്ന് പെട്ടുപോകും ആ മനുഷ്യൻ. ആ ഒരു നിമിഷത്തെ ദേഷ്യം കഴിഞ്ഞ് അവനങ്ങ് ശാന്തമാവും. പക്ഷേ ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾ ജയിലിൽ പതിക്കുകയും വല്ലാത്ത പ്രശ്നങ്ങൾപ്പെടുകയും ചെയ്യും. അപ്പോൾ ക്രോധത്തെ കൺട്രോൾ ചെയ്യണം. മെഡിക്കൽ സയൻസിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്, സ്പൈസസിൻ്റെ അളവ് കുറയ്ക്കുക, എരിയുള്ള ആഹാരം കുറയ്ക്കുക, ഇഞ്ചി കഴിക്കാതിരിക്കുക. ഇഞ്ചി തിന്ന കുരങ്ങെന്ന് മലയാളത്തിൽ പറയും. ഇഞ്ചി തിന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു കെമിക്കല് ആ കുരങ്ങിനെ വല്ലാത്ത വൈൽഡാക്കി കളയും. മനുഷ്യനും കൂടുതൽ ഇഞ്ചിയും മുളകും കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആക്രമണകാരിയും ക്രോധമുള്ള മനുഷ്യനായിത്തീരും. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തതാണ് അവൻ്റെ സന്താപം അല്ലെങ്കിൽ ദുഃഖത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കണം. മനുഷ്യന് ഈ ദുഃഖം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു മെൻ്റൽ ഡിസീസ് ഫസ്റ്റ്. രണ്ടാമത് അവൻ ഡിപ്രഷനിൽ പോവും. അവൻ ആ ദുഃഖം സഹിക്കാൻ വയ്യ, അപ്പോൾ അവൻ ആ ദുഃഖത്തിൽ പോവും. ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനൊരു അഡിക്ഷനിൽ പോവും. അവൻ മദ്യപിച്ച് കഴിയുമ്പോൾ അത്രയും സമയം അവൻ ദുഃഖം മറക്കും. അതുകൊണ്ട് ആ മദ്യത്തിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവൻ ദുഃഖത്തിലാവും. അപ്പോൾ അവൻ വീണ്ടും പോയി അടുത്ത പക്ക അടിക്കും, പിന്നെ അവൻ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ഈ മദ്യം ആക്ച്വലി ഒരു ഡിപ്രസൻ്റാണ്, കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഉത്സാഹം തരത്തുള്ളൂ. അപ്പോൾ ഈ സന്താപത്തിൻ്റെ എഫക്റ്റിൽ അവൻ ദുർനടപ്പിനും മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ പോയി. ചിലപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആത്മഹത്യയാണ്, സൂയിസൈഡ്സ് ഉണ്ടാവും. അത് സൈക്കോളജിക്സ് നേരിടേണ്ട ഒരു പ്രശ്നമാണ്. നാലാമത് ഭഗവാൻ പറയുന്നതാണ് ആങ്സൈറ്റി, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. അപ്പോൾ ആങ്സൈറ്റി വരുമ്പം താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഹാർട്ട് ബീറ്റ് അങ്ങോട്ട് കൂടും. കൂടിക്കഴിഞ്ഞാൽ അവൻ ബി പി പേഷ്യൻ്റ് ആയിട്ട് മാറും ഫസ്റ്റ്. രണ്ടാമത്തത് അവർ ഈ പറയുന്ന ആങ്സൈറ്റി നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ബോഡിയുടെ ഷുഗർ കൺട്രോൾ പോവും. കാരണം ആങ്സൈറ്റിയിൽ നമ്മൾ എക്സൈഡായ സ്റ്റേജ് നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഷുഗർ ഇൻടേക്ക് കൂടുതൽ വേണം, എനർജി ഇൻടേക്ക്. അതിൻ്റെ ഫലമായിട്ട് അവൻ എക്സസ് ആയിട്ട് ആഹാരം കഴിക്കും, അവൻ പോയിട്ട് ഡയബറ്റീസ് പേഷ്യൻ്റ് ആവും, പിന്നെ അവൻ ഹാർട്ട് പേഷ്യൻ്റ് ആവും. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതിനകത്ത് വേറൊരു വലിയ സംഭവമുണ്ട്. അത് ഈ പറയുന്ന കമ്പൽസറി എന്താ ഈ ഹാബിറ്റ് സി എ ഡി എന്ന് പറയുന്ന ടൈപ്പ് രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യും. ആങ്സൈറ്റി അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുമ്പോൾ അവൻ ഒന്നുകിൽ എല്ലാത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഏതെങ്കിലും മുറി കയറി കഥ അടച്ചിരിക്കും, അവൻ ജനത്തെ ഫേസ് ചെയ്യാൻ പറ്റും ആങ്സൈറ്റി കാരണം. വേറെ ചിലർക്ക് സ്റ്റേജിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ സ്വഭാവം ഡെവലപ്പ് ചെയ്യും, സ്വഭാവം ഡെവലപ്പ് ചെയ്ത് ബോധം കെട്ട് വീഴും സ്റ്റേജിൽ. ചിലർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അപ്പോൾ സീരീസ് ഓഫ് ആങ്സൈറ്റി ഡിസേഴ്സ് ഉണ്ട്, 12 ആങ്സൈറ്റി ഡിസേഴ്സ് ഉണ്ട്. അപ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അതിനെ സമചിത്തതയോടെ നേരിടാൻ പറ്റണം. അതാണ് സ്ഥിതപ്രജ്ഞനായി കഴിയുമ്പോൾ അവൻ ആ സമചിത്തത വരും. അത് അങ്ങ് 15 അധ്യായം കഴിയുമ്പോഴത്തേനാണ് ഭഗവാൻ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ള വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ ഈ നാലെണ്ണത്തെ നിയന്ത്രിക്കാതിരിക്കാൻ പറ്റത്തില്ല. വേദോത്സവത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സംഭവമുണ്ട്, ഐ ആം കണ്ടന്റ് ഇൻ വാട്ട്സ് ഓവർ കണ്ടീഷൻ ആയാം. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് എഫേർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഭൂമിയിൽ ജനിക്കുന്ന റിയലിസ്റ്റിക്കായ കാര്യം മനസ്സിലാക്കുക, അതാണ് മാനേജ്മെൻറ് സയൻസിലെ ഏറ്റവും വലിയ സംഭവം. ബി പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ്, നെപ്പോളിയൻ ഹില്ലിൻ്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട് പോസിറ്റീവ് തിങ്കിങ്. അപ്പോൾ ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ബിഗിനിങ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തായിരിക്കുന്നുവോ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റണം. അതിനേക്കാൾ വലിയ ഹാപ്പിനെസ്സിന് ഒരു ഡെഫിനേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണ കുടിൽ ജനിച്ച ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹിച്ചാൽ പറ്റുമോ? പറ്റിയല്ല. ടാറ്റ ആവണമെന്ന് ചോദിച്ചാൽ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ നമ്മുടെ കഴിവനുസരിച്ച്, നമ്മളുടെ ധനസ്ഥിതി അനുസരിച്ച് നമുക്ക് നേടാവുന്ന ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് നമ്മൾ അംബിഷൻ സെറ്റ് ചെയ്യണം, അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ അംബിഷൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഭഗവത്ഗീത പറയുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിനകത്ത് പറയുന്ന വേറൊരു രീതിയിലാണ്. അതായത് ഒരു 18 മുമ്പ് നമ്മളൊരു റീസണബിൾ അംബിഷൻ സെറ്റ് ചെയ്യുകയും അത് അച്ചീവ് ചെയ്യാൻ പറ്റി അതിൽ കണ്ടൻ്റ് ആവുകയും ചെയ്താൽ മനുഷ്യജീവിതം ഭൂമിയിൽ ഏറ്റവും സന്തോഷപ്രദമായി ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആങ്സൈറ്റിയിൽ നമ്മളെപ്പോൾ മോചിക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് നോർമൽ ലൈഫ് കിട്ടും. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെയും മാനേജ്മെൻറ്റ് സയൻസിൻ്റെയും അൾട്ടിമേറ്റായി പറയുന്ന 4 തത്വങ്ങളാണ് ഭഗവാൻ കൃഷ്ണൻ ഒരൊറ്റ ശ്ലോകത്തിൽ കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് 500 പേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും തീരാത്തൊരു സംഗതി ഭഗവാൻ കൃഷ്ണൻ ജസ്റ്റ് ഒരു ലൈനിൽ സംഗ്രഹിച്ചിരിക്കുന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിന്റെ അത്ഭുതം. ഈ ആശയങ്ങളെ കൃത്യമായി മനനം ചെയ്താൽ ഒരു നല്ല വ്യക്തി സൃഷ്ടിക്കപ്പെടും, ഭക്തനെ പോലെ തന്നെ.
ഈ ചർച്ച ഇവിടെ ധന്യമായി സമാപിക്കുകയാണ്. ഏവർക്കും ആദരപൂർവം നന്ദി.